ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം തൃശൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമായിരുന്നു. കാണാം അശ്വമേധ കാഴ്ചകൾ തൃശൂരിൽ നിന്ന്. ചൂടേറിയിരിക്കുന്നു, മീനച്ചൂടാണ്. പ്രത്യേകിച്ച് തൃശൂരിലെത്തുമ്പോൾ മത്സരത്തിന്റെ ചൂടും കൂടും. കെ മുരളീധരന്റെ വരവോടുകൂടി സുനിൽകുമാറും സുരേഷ് ഗോപിയും അടങ്ങുന്ന അതിശക്തന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കെ മുരളീധരന്റെ വീട്ടിന് മുന്നിലാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് തൃശൂർ? നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കരുവന്നൂരിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഡീലിനുള്ള സാധ്യതയുണ്ടെന്ന് കെ മുരളീധരൻ. തീർച്ചയായിട്ടും കരുവന്നൂർ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും മാസപ്പടിയടക്കം ഡീൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങയെക്കുറിച്ച് ബി ജെ പി നടത്തുന്ന പ്രചരണം ഞങ്ങൾ മുരളീധരനെതിരെ ഒന്നും പറയില്ല. ശോഭാ സുരേന്ദ്രൻ ഒരു പടി കൂടി കടന്നു പറഞ്ഞത് മുരളീജി എന്ന് വിളിക്കേണ്ടി വരും എന്നാണ്. ഞാൻ എൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഇന്ന് വരെ കിട്ടിയ എല്ലാ സ്ഥാനങ്ങളും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് പാർട്ടി വിട്ടു പോകേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. ഇന്ന് എന്നുള്ളതൊരു എംഫസിസ്, ഇന്നും നാളെയും ആവശ്യമില്ല. കാരണം ഇനി നാളെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വന്നാൽ പാർട്ടിയിൽ നിന്നും ഒരു അവഗണന ലഭിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെന്റാണ് ഞാൻ. കരുവന്നൂർ വിഷയം എന്ന് പറഞ്ഞിട്ട് ഈ തൃശൂർ കേരളത്തിന്റെ ഇന്ത്യയിൽ നടക്കുന്ന ലോക്സഭാ ഇലക്ഷന്റെ ഒരു മണ്ഡലത്തിൽ വന്ന് അവിടുത്തെ ഒരു പ്രത്യേക പ്രശ്നം മാത്രം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഇവിടെ ഇപ്പോ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? ആന ചോരുന്നത് കാണാതെ ഇത്തരം കാര്യങ്ങൾ പ്രാദേശികമായ വിഷയങ്ങളെ പറ്റി മാത്രം പറയുകയാണ്. ഈ മത്സരം നടക്കുന്നത് ഇപ്പോഴും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ്. താങ്കളുടെ അടുത്ത് ഞാൻ ആദ്യം ചോദിക്കുമ്പോഴും താങ്കൾ പറഞ്ഞത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ്. നാലാം ഘട്ടം പ്രചരണമാകുമ്പോഴും മത്സരം ഇല്ലാത്ത കാര്യമാണ്. എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് മത്സരം. മൊത്തത്തിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ ഡിമാൻഡ് ആർക്കാ? നോൺ വെജ് സംഭാരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചേട്ടാ? ഈ നോൺ വെജ് സംഭാരം എന്താ? മീൻ മിക്സ് ആക്കി എടുക്കുന്നത്. മീൻ മിക്സ് ആക്കി എടുക്കുന്ന സംഭാരം ശരിക്കും നോൺ വെജ് യൂസ് ആണ്. നമ്മൾ പ്രതീക്ഷിച്ച കുഴപ്പമില്ലെന്ന് മാത്രമല്ല രുചികരവുമാണ്. ഇതൊരു നോൺ വെജ് സംഭാരമാണ്. എന്തുകൊണ്ടാണ് സുനിൽകുമാറിൽ ജയിക്കാൻ എന്നൊരു കോൺഫിഡൻസ് ഉള്ളത്? സുനിൽകുമാറിന് ജയിക്കാന്ന് പറഞ്ഞാൽ സുനിൽകുമാർ ഒരു ജനകീയനാണ്. നമുക്കറിയാലോ മോദിക്ക് എതിരാളികളില്ല. ഇന്ത്യ മുന്നേ പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യ മുന്നേ നമുക്കറിയാലോ ടവർ, ശരിക്കും ഒരു ടവർ മുന്നേയാണ് അത്. ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനാൽ കഴിയുള്ളൂ. കാരണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓട്ടിങ്ങിന് പോകുന്ന സമയത്ത് അടക്കം വലിയ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമാണോ? വോട്ട് ചെയ്യാൻ പോകുമ്പോ ചോദിച്ചാ